നമസ്കാരം. വിനയാസ് ഫീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. മുട്ടയും പിന്നും വെച്ചിട്ട് നല്ല കിടിലൻ ഒരു ടിപ്പും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ്. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1, ഞാനിവിടെ ഉണക്കമീനാണ് ഈ എടുത്തിരിക്കുന്നത്. ഉണക്കത്തെരണ്ടിയാണ്. അപ്പം സാധാരണ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും പരിസരത്തും എല്ലാം ഈ ഉണക്കമീൻ വറുത്തതിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു നാണക്കേടുണ്ടാകും. കാരണം ആ ഒരു മീനിൻ്റെ സ്മെല്ലായിരിക്കും നമ്മുടെ വീടിൻ്റെ മുറികൾക്കുള്ളിലും എല്ലാം ഒരു സ്മെല്ല്. കിച്ചണിൽ നിന്നാണെങ്കിൽ പോലും മീൻ മറുത്ത വീടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. പ്രത്യേകിച്ച് മത്തി പോലുള്ള മീനുകളൊക്കെ ആണെങ്കിലും നല്ല സ്മെല്ലായിരിക്കും. ഉണക്കമീനിനും അതേപോലെ സ്മെല്ലാണ്. അപ്പോൾ സ്മെല്ല് ഇല്ലാതെ എങ്ങനെയാണ് ഉണക്കമീൻ വറുക്കുന്നത് എന്നാണ് ഇന്ന് നമ്മളാദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണക്കത്തെരണ്ടിയാണ്. അപ്പോൾ ഞാനിതാ വറുക്കാനായിട്ട് ഇതേപോലെ നല്ല പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കളഞ്ഞ് എടുത്തതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, എല്ലാം കുറച്ച് മതി കേട്ടോ. അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ കുറച്ച് പച്ചമുളകാണ്. അപ്പോൾ ഞാനിത് ഇത്രത്തോളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം മീനിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പച്ചമുളകും കൂടി ഇട്ട് വറക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മുളക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് എരിവ് കുറഞ്ഞ മുളക് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ ഇതാ ഇതേപോലെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നടുവേ ഒന്ന് കീറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ടും കീറണ്ട, ഇതേപോലെ ഒന്ന് കീറി ഇങ്ങനെ ഒന്ന് വിട്ടാൽ മതി. അപ്പോൾ ഇതുപോലെ മുളകെല്ലാം ഞാൻ കീറിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് മുമ്പായിട്ടാണ് നമ്മുടെ സൂത്രം ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള മീൻ വറുത്താലും സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മെഴുകുതിരി മതിയാകും. ഇതേപോലെ നമുക്ക് മെഴുകുതിരി എടുക്കാം. അതിനുശേഷം ഇത് ഒന്ന് കത്തിച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ഈ മീൻ വറക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ മെഴുകുതിരി ഇതുപോലൊന്ന് കത്തിച്ച് വയ്ക്കേണ്ടത്. നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും കത്തിച്ച് വെച്ചാൽ മതി. ഗ്യാസിൻ്റെ അടുത്തൊന്നും കത്തിച്ച് വയ്ക്കേണ്ട കേട്ടോ. കുറച്ച് ദൂരം മാറ്റി കത്തിച്ച് വെച്ചാൽ മതി. അപ്പം ഞാനിതുപോലെ മെഴുകുതിരി ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മീൻ വറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതായത് മീൻ വറക്കുന്നതിന് തൊട്ട് മുന്നേ വേണം ഈ മെഴുകുതിരി നമ്മൾ കിച്ചണിൽ കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്ലെയിമൊക്കെ ഓണാക്കി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം പെറുക്കി വെച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ചൂടായ എണ്ണയിലേക്ക് മീനൊക്കെ ഇടുമ്പോഴുള്ള ആ ഒരു സ്മെല്ലൊന്നും ഇല്ല, നമ്മുടെ മുറികളിലൊന്നും ഇല്ല കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് ആദ്യമേ തന്നെ ചെയ്യണം ഇത്. മെഴുകുതിരി ആദ്യമേ കത്തിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്മെല്ലില്ലാതെ നമുക്ക് മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മീൻ വറക്കുമ്പോൾ ഇതേപോലെ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് വറക്കുകയാണെങ്കിൽ മീനിന് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ഉണക്കമീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കഷ്ണം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വറുത്ത മുളകിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത തവണ മീൻ വറക്കുമ്പം ഈ മെഴുകുതിരി സൂത്രം ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനും മറക്കരുത്. അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2, ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് അരിയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ പച്ചമുളക് അരിയുമ്പം കൈ പുകയുക അല്ലെങ്കിൽ കൈ നീറുക എന്നൊക്കെയുള്ളത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഉള്ളൊരു പരാതിയാണ്. അപ്പം നമ്മളിതുപോലെ പച്ചമുളക് അരിയുന്ന സമയത്ത് നമ്മുടെ കൈ നീറാതിരിക്കാനും പുകയാതിരിക്കാനുമുള്ള ഒരു കിടിലൻ ടിപ്പ് ഷെയർ ചെയ്തു തരാം. വേറൊന്നുമല്ല നമുക്ക് വേണ്ടത്, ഇതുപോലെ കുറച്ച് പാല് പച്ചമുളകിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരല്പ സമയമൊന്നും വെച്ചതിന് ശേഷം ആ മുളകെടുത്ത് നമ്മൾ അരിയുകയാണെങ്കിൽ നമ്മുടെ കൈ പുകയത്തോ നീറത്തോ ഒന്നുമില്ല കേട്ടോ. അപ്പം ഈ ചെറിയൊരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കല്ലേ. അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 3, നിങ്ങൾ അടുക്കളയിലെ ജനാല തുറക്കാറുണ്ടോ പാചക സമയത്ത്? നമ്മൾ കുക്ക് ചെയ്യുമ്പം തീ കത്തിക്കുന്നത് ഒരു ഓക്സീകരണ പ്രക്രിയയാണ്. പാചക സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളം പുറന്തള്ളപ്പെടുന്നുണ്ട്.
അടുക്കളയിൽ വായുസഞ്ചാരമില്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് അടുക്കളയിൽ തങ്ങിനിക്കും. പാചകത്തിലൂടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷകരമാണ്. വിറകടുപ്പിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അടുക്കളയിലെ ജനാലകൾ തുറന്നിടണമെന്ന് പറയുന്നത്. മാത്രമല്ല, അടുക്കളയിൽ വെന്റിലേഷൻ സ്ഥാപിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. പാചകത്തിലൂടെ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് വീടിന്റെ ചുമരുകളിലെല്ലാം കറകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ പാചകം ചെയ്യാൻ തുടങ്ങിയാലും അടുക്കളയിലെ ജനാലകൾ തുറന്നിടേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. ടിപ്പ് നമ്പർ 4. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പം സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുമ്പം പൊട്ടിപ്പോവുക, അല്ലെങ്കിൽ തോട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് വരിക, ഇതൊക്കെ സർവ്വസാധാരണ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുക, മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് പുഴുങ്ങും. അതല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിലും സവാളയുടെ തൊലിയൊക്കെ ഇട്ടിട്ട് പുഴുങ്ങാറുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് പുഴുങ്ങാറുണ്ട്. അപ്പം നമുക്ക് ഇതൊന്നും ഇല്ലാതെ കണ്ട് ഒരു സേഫ്റ്റിപ്പും വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് മുട്ട അനായാസം പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ പൊളിച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കേ. അപ്പം നമുക്ക് വേറൊന്നും വേണ്ട, നമുക്ക് മുട്ട പുഴുങ്ങാനുള്ള വെള്ളം മാത്രം മതി, പിന്നെ നമുക്കൊരു സേഫ്റ്റിപ്പിനും മതി. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് മുട്ട എടുത്തിട്ട് പിൻ വെച്ചിട്ട് മുട്ടയുടെ ഈ ഒരു അടിഭാഗത്ത്, അതായത് നമ്മൾ മുട്ട വയ്ക്കുമ്പോൾ അടിഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഹോള ഇട്ട് കൊടുക്കാം. ഒരേ ഒരു ഹോള ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഇങ്ങനെ എല്ലാ മുട്ടയിലും ഇതേപോലെ നമുക്ക് ഹോളിട്ട് കൊടുക്കാം. അത്ര മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മുട്ട പുഴുങ്ങാനായിട്ട് ഇടാം. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദാ മുട്ട ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ ആ ഹോളിട്ട ഭാഗത്ത് കണ്ടോ കുമ്പളകൾ വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കയറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കുമ്പളകൾ വരുന്നത്. അപ്പോൾ മുട്ടയെല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ എങ്ങനെയാണോ മുട്ട പുഴുങ്ങുന്നത് അതേപോലെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇതിനകത്തേക്ക് ഇനി ഉപ്പോ ഒന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും ചെയ്യേണ്ട, ഈ ഒരു ചെറിയ ഹോള് അല്ലെങ്കിൽ ചെറിയൊരു ഓട്ട ഇട്ട് കൊടുത്താൽ മാത്രം മതി. മുട്ട ആ വെള്ളത്തിൽ കിടന്ന് ഇതേപോലെ ഒന്ന് തണുത്തും കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അനായാസം മുട്ടയുടെ തോട് പൊളിച്ചെടുക്കാം. കാരണം നോക്കിയേ ഇതുകൊണ്ടോ ഈസി ആയിട്ട് തന്നെ അത് പൊളിഞ്ഞു പോരുന്നുണ്ട്. കണ്ടല്ലോ ആ ഒരു വൈറ്റ് പാർട്ടൊന്നും അടർന്നു പോരുന്നേയില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തോട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനിയും മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഒരു ഓട്ട ഇട്ട് നോക്കുക കേട്ടോ. ഒരു പിൻ വെച്ചിട്ട് ചെറിയൊരു ഓട്ട ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണ്ട, അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട, വിനാഗിരി ഒഴിച്ച് കൊടുക്കണ്ട, ഇവക കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട. ഒരു സെപ്റ്റിപ്പിനുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.